ഹായ്, സമയം രാവിലെ 5 മണി കഴിഞ്ഞേക്കാണ്. ഞങ്ങളിപ്പോഴും കുസുമ്പേല് തന്നെ. രാവിലെ എണീറ്റു, 4:00 എണീറ്റു പോയി ഫ്രഷ് ആവാൻ നോക്കി. പക്ഷെ വെള്ളത്തിന് ഭയങ്കര തണുവായിരുന്നു. 14 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. പക്ഷെ വെള്ളത്തിൽ തൊട്ടപ്പോഴത്തേക്കും കയ്യൊക്കെ മരവിച്ചു. അപ്പൊ പിന്നെ മുഖത്തൊന്നും മലവിച്ചില്ല. ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്നു. പാത്രം കഴുകാൻ കുറച്ച് വെള്ളം എടുക്കണ്ടായിരുന്നു. അതെടുത്തു. അപ്പൊ അങ്ങനെ നമ്മള് റെഡി ആയിട്ട് ഇനി സൂററ്റ് ഭാഗത്തേക്ക് പോവാന്നുള്ള പരിപാടിയിലാണ്. ഇനി 1200 കിലോമീറ്റർ ഉണ്ട്. 5.5 മണിക്കൂറിന്റെ ഡ്രൈവ് ഉണ്ട്. 236 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ പതുക്കെ ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് ലക്ഷ്മിക്കുട്ടി അധികം ചിലപ്പോ സംസാരിക്കില്ല. ലക്ഷ്മിക്കുട്ടിക്ക് പല്ലുവേദനയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സൈഡിൽ പെട്ടെന്ന് ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെ ആയിട്ടപ്പോ നിർത്തിയതാണ് അവിടെ. കൂന്തൽ എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ മനസ്സിലായ കൂന്തൽ എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയാണ്. അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റിയില്ല, ഭയങ്കര വെച്ചായിരുന്നു മൈക്കൊക്കെ വെച്ചിട്ട്. അപ്പോ കല്യാണത്തിന്റെ തലേദിവസം രാത്രി നടക്കണം, അങ്ങനെ എന്തോ ആണ് മനസ്സിലായത്. കറക്റ്റ് ആയിട്ട് അവർ ഹിന്ദി അല്ല മൊത്തത്തിൽ പറയണേ, അതോ എനിക്ക് മനസ്സിലാവാത്താണ് എന്തോ. അപ്പൊ കല്യാണത്തിന്റെ തലേദിവസമാണ് നടക്കണം. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വന്നിട്ട് ഈ ചെക്കന്റെ തലയിലെ മാല പോലത്തെ ഒരു സാധനങ്ങളൊക്കെ കെട്ടുന്നു. പാട്ട്, മൊത്തം ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാരും ഉണർന്നിരിക്കും. രാത്രി മുഴ ഞാൻ ഇതെന്ത് ഈ പുലർച്ചെ പരിപാടി, ഇത്ര പരിപാടി, നേരത്തെ പാട്ടൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇറക്കിച്ചെന്നാണ്. പിന്നെ എന്തൊക്കെയോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ കുറെ നേരം അങ്ങനെ നിന്നില്ല. അവരങ്ങനെ അത്ര ഒരു അങ്ങനെ വലിയ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തെ. പക്ഷെ അത്ര ഇങ്ങനെ അവിടെ നിന്ന് വരുന്ന ആൾക്കാർ നോക്കിയിട്ട് ഞാൻ ചോദിച്ച ആളോട് ചോദിക്കേണ്ടത് ആരാന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് അധികം നേരം നിന്നില്ല. നൈസ് ഒരു സ്പോട്ട് കിട്ടിയില്ലേ നിർത്താൻ. ഞങ്ങള് റോട്ടിൽ കൂടെ ഓടിച്ചു വരുമ്പോ പെട്ടെന്ന് കണ്ടതാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ എവിടെയെങ്കിലും നിർത്താന്ന് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോ പെട്ടെന്ന് ഒരു വെള്ളച്ചാട്ടം കണ്ടു. നിർത്തി, നല്ല രസമുണ്ട്. അപ്പൊ വണ്ടി അവിടെ താഴത്ത് കുറച്ചും കൂടി കയറ്റണം കേട്ടോ. ഒത്തിരി ഇടുങ്ങിയ വഴിയാണ്. പക്ഷെ ഇവിടെ വേറൊരു വഴിയും കൂടി പോകണ്ട. അത് അവിടെ വരെ എൻഡ് ചെയ്യും. ആ വണ്ടി കിടക്കണോടത്ത് നിന്ന് പോകും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നടന്നു കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കാം. ഒരു സംഭവം കാണിച്ചുതരാം ചേട്ടാ. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, ഒരു ബണ്ടാണ് എടുത്ത്. അപ്പൊ രാവിലെ തന്നെ നല്ല ഭംഗിയായിട്ട് സൂര്യൻ ഈ വെള്ളത്തിലേക്ക് അടിച്ച് വെള്ളം ഈ ബണ്ടിന്ന് താഴേക്ക് ഒഴുകി വരികയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ. കൃഷിയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ കൃഷി ഉണ്ട് കേട്ടോ. ഇന്ന് നട്ട് തുടങ്ങിയിട്ടല്ലോ. ഇതെന്ത് മുളക? വേറെ എന്താണ്? അത് പാടത്തെ കൊക്കുകൾ ഇരിക്കുന്നുണ്ട്. നല്ല വെളുത്ത് 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 കൊക്കുകൾ. ഈ കാണുന്ന പറമ്പിലൊക്കെ പരുത്തി കൃഷി ആയിരുന്നു കേട്ടോ. കാരണം ഇതേ ഇവിടെ നല്ല പരുത്തിയുടെ ഇതാണ്, പഞ്ഞിയുണ്ട്. പിന്നെ അതെ ഈ കിടക്കുന്ന വെട്ടിയിട്ടേക്കാണ് മൊത്തം. ഈ ഭാഗത്ത് മൊത്തം ആ പരുത്തിയുടെ ചെടി വെട്ടിയിട്ടേക്കാണ്. അപ്പൊ അവിടുന്ന് ക്ലീൻ ആക്കി, കൾട്ടിവേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കി പറിച്ചിട്ടേക്കണാണ് അത്. വരുന്നില്ല. ഇത് നിലത്തൊക്കെ ഉണ്ട് ബാക്കി ഭാഗങ്ങള്. നമ്മളിപ്പോ ഈ വരുന്ന വഴിക്ക്
കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചില്ലേ, നിറച്ച് ലോറികളാണ്. എത്ര ലോറികളാണെന്നറിയോ പരുത്തി കൊണ്ട് പോകണം. അപ്പൊ റോഡിന്റെ സൈഡൊക്കെ ഈ പരുത്തി വീണ് 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 കുറെ ഭാഗത്ത് ഇങ്ങനെ വെള്ള വെള്ള കളറായിട്ട്. ഞാൻ ആലോചിക്കുന്നത് എന്തേ വെള്ള കളറാണ്, പിന്നെ നോക്കിയപ്പോഴാണ് പരുത്തി ഇങ്ങനെ വീണ് കിടക്കുന്ന റോഡ് സൈഡിലൊക്കെ. എന്നാ പോയിട്ട് കുക്ക് ചെയ്യാം. ലക്ഷ്മിയോട് ഉഷാറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കാണ്? ഉപ്പുമാവാണ് കേട്ടോ, പക്ഷേ അല്ലേ ഞങ്ങളുടെ വേറെ ഒന്നുമില്ല. പോഹ ഞങ്ങൾ കുറച്ച് പോഹയായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അല്ലെങ്കിൽ പോഹ ഉണ്ടാക്കായിരുന്നു. ഉപ്പുമാവ് ഞങ്ങൾക്ക് വലിയ പിടിത്തമില്ല, ഞങ്ങൾ കുറച്ച് റവ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇവിടെ നിന്ന് ഒരാള് കുറെ ആടിനെയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് പോയി കാണാം കേട്ടോ. നല്ല രസമുണ്ട്, ആളെ അവിടെ നിന്ന് വരണം കാണാൻ. ഞങ്ങളെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസമായി, ചായ ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ചായ ഉണ്ടാക്കാന്ന് ചോദിച്ചു. കൊറേ നാളായി നമ്മുടെ നാട്ടിലെ ചായ പിടിച്ചെടുത്ത്, ചായക്ക് ഭയങ്കര മധുര. പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ കൊറേ ആയി കഴിഞ്ഞാൽ ഒരു രസമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലിങ്ങനെ ആ ചായ കുടിക്കാൻ പോവാ. ആൾക്കാരിങ്ങനെ അലക്കാനൊക്കെ ആയിട്ട് വലിയ തുണിക്കെട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ ഒരു ചേച്ചി പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് അലക്കുന്നുണ്ട്. ഇതിപ്പോൾ വേറൊരാളും കൂടി വന്നിട്ടുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓൾറെഡി കുറേ തുണി കിടക്കുന്നുണ്ട് ഈ പാറയുടെ മുകളിലൊക്കെ. നിങ്ങൾ വരുമ്പോൾ ആരും ഇല്ല, പക്ഷെ കുറേ തുണി കിടക്കുന്നുണ്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്, ഒപ്പം നമ്മുടെ ഗാർലിക് അച്ചാറും പിന്നെ ചായയും എല്ലാം റെഡി. നീ കഴിച്ചു തുടങ്ങിയാ മതി. ശരിക്കും ഇങ്ങനെ വെള്ളം ഉള്ളപ്പോ നല്ല എളുപ്പമാണ് നമുക്ക് തുണി കഴുകാനും പാത്രം കഴുകാനും വെള്ളം കോരാനൊക്കെ. അതിനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. നമ്മൾ രാവിലെ ഈ ഒരു വെള്ളത്തിനെ ആശ്രയിച്ച് എന്തോരം പേരാന്നറിയ. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി, ഇവിടെ കുറെ പേര് നിന്നിട്ട് തുണി അലക്കുന്നുണ്ട്, കുറച്ചുപേര് ആടിനെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിനൊക്കെ വെള്ളം കുടിപ്പിക്കുന്നുണ്ടായിരുന്നു, കുറച്ചവിടെ പുല്ലൊക്കെ തീറ്റിക്കുന്നുണ്ടായിരുന്നു, വേറെ കുറച്ച് ആൾക്കാർ കുട ഒക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വെള്ളത്തിനെ ആശ്രയിച്ച് എന്തോരം പേരാ അറിയോ ഒരു രാവിലെ തന്നെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നല്ലൊരു ആംബിയൻസും നല്ലൊരു വൈബുമാണ് ഇവിടെ. എന്തായാലും ഇത്ര നാളായിട്ട് കഴുകിയിട്ടില്ല, എന്നാ ഇന്നൊന്ന് കഴുകാന്ന് വിചാരിച്ചു കാറ്. എന്തായാലും വെള്ളണ്ട്, പുറത്ത് നോക്കി ഭയങ്കര ചെളിക്ക് ഒന്നും കാണുന്നതന്നെയല്ല പുറത്തേക്ക്. ടോർച്ച് തുടങ്ങുന്ന നേരം കൊണ്ട് ഹരി ഒരു വീഡിയോ എടുത്തിയാണ്, തീരാറായി. ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ താരാപ്പാൻ നാൻഖലിയ വീഡിയോ ആട്ടോ. അത് കാണാത്തവരു അത് കാണണേ, ലിങ്ക് ഉണ്ട് മുകളിൽ. ഇവിടെ അല്ല, ഇവിടെ 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 ഇവിടെ. ഞങ്ങൾ രാവിലെ 7:30 ഇവിടെ വന്നതാണ്, ഇതുവരെ പോയിട്ടില്ല. മണി 11:30 ആയി. എന്നാ പിന്നെ എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ പിന്നെ ചെറിയൊരു കുളിയും കൂടി പാസ്സാക്കിയാലൊന്നും ഇറങ്ങണം. മൊത്തമല്ല, ജസ്റ്റ് തലയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവുമെന്ന് ചോദിച്ചു. രാവിലെ എന്തായാലും പെട്രോൾ പമ്പിൽ തണുപ്പ് കാരണം ഒന്നും നടന്നില്ല, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയാലോ എന്ന് വിചാരിക്കുകയാണ്. ലക്ഷ്മി ഇത് അവിടെ തലയൊക്കെ കുളിക്കുകയാണ്. ഞാൻ ദേ പാൻറ്റൊക്കെ മാറി ഷോർട്സൊക്കെ എടുത്തിട്ടു, കാറിൻ്റെ രണ്ട് ഡോറ് തുറന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി. അപ്പം ഇനി ഇവിടെ ചെറുതായിട്ടൊരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. തല മാത്രം കേട്ടോ, ഫുള്ളായിട്ട് ഇറങ്ങണം എന്നൊന്നും വിചാരിക്കുന്നില്ല. ഇറങ്ങില്ല എന്ന് പറഞ്ഞാലേ മൊത്തം വെള്ളത്തിലാ ഫുൾ മുങ്ങി കിടക്ക അതിൻ്റെ ഉള്ളിൽ, എണീക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഇറങ്ങുന്നില്ല, ഡ്രസ്സ് മാറാൻ ഇവിടെ സ്ഥലമൊന്നുമില്ല, ഫുൾ ഓപ്പൺ ഏരിയ ആണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല.
അരികൂട്ടിന് പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഷോർട്സ് ആട്ടോ, കുളിക്കുമ്പോ ആ ഷോർട്സ് വരെ ഉണങ്ങി. അത്രയും കാറ്റും വെയിലുമാണ്, പക്ഷെ കുത്തണ വെയിലല്ല. ഓ, അതിലണ്ട എന്താ? ഇന്ത്യയിലെ പെട്രോളിന്റെ വിലയാ. അത് ഞാൻ താഴ്ത്തിക്ക് വരുമോ? താഴ്ത്തിക്ക് വരില്ല, വീഴും സാധാരണക്കാരന്റെ നെഞ്ചത്ത്. എന്നാ നമുക്ക് വിടാം വാവേ. ഇത് നവാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലാട്ടോ. അപ്പൊ മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡറാണ്. ഇവിടുന്ന് ഒരു കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ബോർഡറിലേക്ക് എത്തും. അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങാന്ന് വിചാരിച്ചു. ഇത് വേണ്ടേ? ചീപ്പ് സ്ഥലത്ത് ഇങ്ങനെ ഇറക്കണു. ഇപ്പൊ ലക്ഷ്മിയാണ് ഇനി ഓടിക്കണെ. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങില് അലങ്കോലപ്പണികളുണ്ട് ബാക്കി. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഗുജറാത്ത് കയറാം. ഞങ്ങള് കേറിയിട്ടോ അവിടുന്ന് റോട്ടിലേക്ക്. അപ്പൊ ഇനി പതുക്കെ പതുക്കെ വിടുകയാണ്. ലക്ഷ്മിക്കുട്ടിക്ക് പല്ലുവേദന നന്നായി പറയുന്നുണ്ട്. വീഡിയോയിൽ ലക്ഷ്മിക്കുട്ടി ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. പക്ഷെ നല്ല വേദനയുണ്ട്, ചെറിയൊരു നീരും ഉണ്ട് ഈ സൈഡിലായിട്ട്. അപ്പോ നമുക്കിവിടെ ഡോക്ടേഴ്സ് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. സൂററ്റ് പോയിട്ട് പോണോ അതോ വഡോദര പോവാണ്. വഡോദരയിലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, പറ്റിയെന്ന് ആളെ കാണണം. അപ്പൊ ആളോടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചു, നല്ല ഡോക്ടേഴ്സ് അറിയുന്നുണ്ടോ. നമ്മളിവിടെ ഒരാളെ കണ്ടു ഔറംഗബാദ് വെച്ചിട്ട്, പക്ഷെ മരുന്നൊന്നും, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളോട് വിളിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വടോദര ഒന്ന് പോയി നോക്കാം അല്ലേ. ഞങ്ങള് സൂററ്റ് വിസ്റ്റം, ആ അതന്നെ, അത് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. വിസ്റ്റം ടീത്ത് തന്നെ തന്നെയാണ്. അപ്പോൾ ലക്ഷ്മിക്ക് പെയിൻ കില്ലേഴ്സ് അലർജിക്കാണ്. അപ്പൊ പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ പറ്റില്ല ഒന്നും. അപ്പൊ എന്താണെന്ന് നോക്കാനാണ്. ഞങ്ങളിപ്പോ തൽക്കാലം ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. ഞാനൊരു വേസ്റ്റിന്റെ അത് എടുത്തു തരാം. अरे आपका है, आपका है? नहीं, कहाँ से आए ले मान? पालू जरा मन ആള് വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടിട്ടു. ഇതിന് എന്ത് ചെയ്യും നമ്മള്? ഇവൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? ദേ വരണോടി കൂടെ. വണ്ടിയുടെ ഫ്രണ്ടിൽ രണ്ട് പിള്ളേർ വന്ന് ചാടി. അപ്പൊ ഞങ്ങള് വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി, എന്നിട്ട് അതിനടുത്ത് സൈഡിലേക്ക് വെച്ചു. അപ്പോഴാണ് തള്ളപ്പട്ടി ഓടി വരുന്നത്. ഞങ്ങൾ ഈ യാത്ര ആക്ച്വലി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വന്ന് കയറി ഒരു പട്ടി ഉണ്ടായിരുന്നു. അവളുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട്, ഞങ്ങളുടെ അല്ല എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട്, ഒരു കുട്ടി റോട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ വണ്ടി തട്ടിയോ ചത്തുപോയി. ഞങ്ങൾക്ക് ഇങ്ങനെ വഴിയിൽ സ്ഥിരം കാണുന്ന ഒരു ദിവസം ഇങ്ങനെ പോയാലും ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ കാണുന്നതാണ് ഒരു ഓരോ പട്ടിയോ അല്ലെങ്കിൽ പൂച്ച എന്തെങ്കിലും വണ്ടി ഇടിച്ച് കിടക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാഴ്ച. പ്രത്യേകിച്ച് ആ പട്ടിക്കുട്ടി ചത്തുപോയതുകൊണ്ട് ഞങ്ങൾ അതിനെ ട്രിപ്പിൽ കൂട്ടാനൊക്കെ ഇരുന്നതാണ്. അതിനെയും കൊണ്ട് ഞങ്ങൾ ഈ കാർ ലൈഫ് നമ്മുടെ ഈ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ യാത്ര പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് അത് പോയത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കാണുമ്പോൾ. ഞങ്ങൾ അതിനെ എടുത്ത് ഒരു സൈഡിൽ ഒതുക്കി പാലൊക്കെ, ലക്ഷ്മി പാലൊക്കെ എടുത്തു കൊടുത്തു. അപ്പം തന്നെ വേറെ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്ത് വിടുന്ന രണ്ട് മൂന്ന് പട്ടി, അവർ വിചാരിച്ചു നമ്മളതിനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അവർ തലേന്ന് ഒഴിച്ച് കളയാന്നുള്ള പോലെ അതിനെ അവിടെ കൊണ്ടിട്ടു. ഉറപ്പായിട്ടും അതൊന്നും ജീവിക്കില്ല, എന്തായാലും റോഡ് സൈഡിലാണ്. ഞാനത് പറയാൻ കാരണം, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടികളെ ഇഷ്ടമാണെങ്കിൽ ഈ വലിയ ബ്രീഡിനെ വാങ്ങുന്നതിലും നല്ല റോട്ടിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഒരു നല്ല കാര്യമായിരിക്കും. അത്രയും വിഷമം മനസ്സിലുള്ളതാണ് പറയണത്. ഈ ടോള് ഒരു വെയിങ് ബ്രിഡ്ജും കൂടിയാണ് കേട്ടോ.
എല്ലാ ടോളിലും അങ്ങനെയാണ്, വണ്ടി കയറുന്നിടത്ത് ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ എണ്ണം. അപ്പൊ എല്ലാം ഒരു ഹൈറ്റിലാണ്, അപ്പൊ ലോറിയുടെ ഒക്കെ വെയിറ്റിനനുസരിച്ചാണ് അല്ലേ ടോള്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 60 MT, അപ്പൊ മെട്രിക് ടൺ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, 60 MT 100 MT. അപ്പൊ ഓരോ ലോറിയും, അപ്പൊ നമ്മുടെ അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല എത്ര വെയിറ്റ് ഉണ്ടെന്ന്, അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ടോള് പിരിവെന്ന് തോന്നുന്നു. ടോള് കയറി ഇറങ്ങി നമ്മൾ നേരെ എത്തിയത് മഹാത്മാഗാന്ധിയുടെ സ്വന്തം ഗുജറാത്തിലേക്കാണ് അല്ലേ. കേം ചോ സാരുചേ സാരുചേ. അപ്പോ ഗുജറാത്ത് എത്തി, റോഡ് നന്നായി. ഇത്ര നേരം റോഡ് ഒരുമാതിരി അലമ്പ റോഡായിരുന്നു, പക്ഷെ ഇവിടെ കയറി ഇതെന്തോ ഹൈവേ ആണ് അല്ലേ. ഗ്രേറ്റ് ഈസ്റ്റേൺ ഹൈവേ, എന്റെ ഗ്രേറ്റ് ഈസ്റ്റേൺ ഹൈവേ കൂടെയാണ് പോണത്, NH 53 ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഗുജറാത്തിലൂടെ ക്രൂയിസ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ എഡിറ്റിംഗ് പണി നടന്നുകൊണ്ടിരിക്കുക, പറ്റില്ല. കുറച്ചു നേരം കൂടി പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് നേരമായി ഓടിക്കണു. അത്യാവശ്യം നല്ലോണം വേദന കൂടി വരുന്നുണ്ട്. അപ്പൊ തണുത്ത് എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭേദം ഉണ്ടാവും തോന്നുന്നുണ്ട്. കാരണം കുറച്ച് തണുത്ത് കുടിക്കുമ്പോൾ ഇന്നലെയൊക്കെ കുറച്ചൊരു സമാധാനം കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തണുത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ടോള് കഴിഞ്ഞ ഉടനെ നിർത്തിയേക്കാണ്. ടോള് തുടങ്ങിയിട്ടുണ്ടോ? ഗുജറാത്തി കയറി ടോള് തുടങ്ങി 140 രൂപ. കുട്ടിയുടെ എഡിറ്റ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും കുടിച്ചിട്ട് തരാം, വാങ്ങിട്ട് തരാം കേട്ടോ. കോൾഡ് കോഫി വാങ്ങി, ഇനി ഇത് കുടിച്ച് മെല്ലെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ധനുഷിന്റെ ഓട്ടർഷ, ഗുജറാത്തിലെ ഓട്ടർഷയുടെ പുറകിലെ ധനുഷ്. വലിയ ഫോട്ടോ ആണ് കേട്ടോ, നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും പോലും ഇത്രയും ധനുഷ് അല്ലേ, ഇത് വേറെ ആരെങ്കിലും ആണോ? അല്ല, ധനുഷാണ്. നമ്മള് ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോ ദേ കാണുന്നു നർമ്മദ ബ്രിഡ്ജ്. ഇത് നർമ്മദ നദിക്ക് കുറുകയാണ്, ഭയങ്കര വലിയ ബ്രിഡ്ജാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് രസം നോക്കിയേ, അപ്പുറത്ത് വേറൊരു പാലം കൂടി കാണാനുണ്ട് ബൈക്കിലായിട്ട്. അതിലെ ആൾക്കാർ പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. അത് അയണിന്റെ വലിയ വലിയ റോഡാണ്, അയൺ റോഡുകളാണ് അല്ലെങ്കിൽ സ്റ്റീൽ റോഡുകളാണ്. അത് ഓരോന്ന് അതിലേക്ക് കണക്ട് ചെയ്തേക്കണ രസാന്നറിയോ അല്ലേ. എല്ലാരും ഇത് ആസ്വദിച്ച് ആസ്വദിച്ചാ പോണെന്ന് പറഞ്ഞിട്ടല്ലേ. ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ഒന്ന് സ്ലോ ആയി. നമുക്കിവിടെ ഈ ഇനി നേരെയാണ്, നമ്മളിനി വടോദരക്ക് എത്ര 66 കിലോമീറ്റർ കഴിഞ്ഞാൽ. പെട്രോൾ അടിക്കാനൊരു പമ്പിൽ നിർത്തി. ഇവിടെ പെട്രോളിന് വില 81 രൂപ 37 പൈസ. ഞങ്ങള് ട്രിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 മാസം ആവാറായിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞു അല്ലേ. 27 ഒക്ടോബറിൽ തുടങ്ങിയതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പെട്രോൾ അടിച്ചത് 81 രൂപ 72 പൈസ. 2 മാസം ഏകദേശം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള പെട്രോളിനേക്കാൾ വില കുറവാണ് ഇവിടെ ഇപ്പോഴും. ഇന്നലെ ഞങ്ങൾ രാത്രി പെട്രോൾ അടിച്ചത് 91 രൂപ 77 പൈസയ്ക്കാണ്. മഹാരാഷ്ട്രയിൽ അതിപ്പോ 10 രൂപയെ കൂടുതൽ, 10 രൂപയും എത്രയോ പൈസയാണ് കുറവ്. ഒരു ലിറ്ററില് ഒരു ലിറ്റർ പെട്രോളിന് 10 രൂപ വ്യത്യാസം ഗുജറാത്തും മഹാരാഷ്ട്രയും തമ്മിൽ. ട്രാക്ടറിൽ നിറച്ച് പഞ്ഞി കൊണ്ടുപോകണം, അതിന്റെ മുകളിൽ നിറച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് പോവാണ്. എന്തൊരു റിസ്ക്കാല്ലേ, ട്രാക്ടറിൽ മൊത്തം പഞ്ഞിയാണ്. എത്ര പേരായിരിക്കണേ, കുറെ പേരുണ്ട്, 10-20 പേരുണ്ടാവും. ഇങ്ങനെ പോയാലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ലക്ഷ്മി ആകെ ഡൗൺ ആയിട്ടിരിക്കയാണ്, നല്ല പല്ല് വേദനയാണ് പറയണേ. ചെന്നിട്ട് എവിടെ കിടക്കും, എവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടുപിടിക്കും എന്നൊക്കെ ഉള്ള ആവലാതിയിലാണ്. മിണ്ടണില്ല, മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. വീഡിയോയില് മാത്രം അടച്ചിരിക്കണുള്ളൂ. ചീറപ്പാവ്, നേരത്തെ പറഞ്ഞില്ലേ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. ആള് നമുക്ക് ഇവിടെ ഒരു ഡോക്ടറായിട്ട്, ഒരു മലയാളി തന്നെയാണ്, ഒരു ലേഡി ഡോക്ടറാണ്. അപ്പൊ അവരടുത്ത് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് കോവിഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ട്രാവലിംഗ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡെന്റൽ അസോസിയേഷനിൽ വിളിച്ച് സംസാരിച്ചാലേ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് മേക്ക് സെൻസ്, ഒരു 15 മിനിറ്റ്സിൽ വിളിക്കാന്ന് പറഞ്ഞു.
ഭയങ്കര ബോറിംഗ് ഒരു റോഡായിരുന്നു. കൊറേ സൂറത്ത് തൊട്ട് ഇവിടെ വരെ ഒരേപോലെ ഫീൽ ചെയ്യാം. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് നോക്കിയാലും അതേ സ്ഥലത്ത് കൂടെ ആണോ പിന്നെ മോളെന്ന് തോന്നും. എന്ത് ചെയ്ത് എത്തണില്ല. ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാൻ ഒരു വഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇൻ പേഴ്സൺ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് കൺസൾട്ട് ചെയ്യണമെങ്കിൽ തന്നെ ക്വാറന്റൈൻ ഇരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഡോക്ടറെ പോയി കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. തൽക്കാലം ഇപ്പോൾ പാരസിറ്റമോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, പിന്നെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെയാണ് പറഞ്ഞത്. ഒരു 2 ഡേയ്സ് കഴിഞ്ഞ് പെയിൻ തോന്നുകയാണെങ്കിൽ എന്തായാലും ക്വാറന്റൈൻ ഇരുന്ന് എവിടെയെങ്കിലും ഡോക്ടർ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഞങ്ങളൊരു കാര്യം വിചാരിക്കുമായിരുന്നു, വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒരു റൂം നോക്കിയാലോ എന്ന്. കാരണം ഈ വേദന വെച്ചിട്ടിന്ന് ഒരാളെ കൊണ്ട് പമ്പിലോ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു റൂം നോക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. റൂം എടുക്കല്ലേ? വയ്യല്ലേ. നമ്മുടെ കല്യാൺ ജ്വല്ലറി ഇവിടെ ഉണ്ട് കേട്ടോ. തൃശ്ശൂർക്കാരുടെ കല്യാൺ. നമ്മുടെ നാട്ടിലൊരു കട ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു സിറ്റി കേട്ടോ. ഒരു തരി പോലും വേസ്റ്റ് ഇല്ല. നല്ല നിറച്ച് മരങ്ങളുണ്ട്. റോഡ്സൊക്കെ നല്ല റോഡ്സാണ്. ഒരു എന്താ പറയുക, കുണ്ടുകുഴി അങ്ങനത്തെ ഒന്നും ഇല്ല. നല്ല റോഡുകളാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെയിട്ട് കുറേ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആർട്ടും കാര്യങ്ങളൊക്കെ. ആകെ ഒരു പ്രശ്നം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി 9 മണിക്ക് ഇവിടെ കർഫ്യൂ ആണ്. അത് കോവിഡിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കർഫ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ടാവുന്നൊരു ഒരു ഐഡിയയിലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ റൂം ബുക്ക് ചെയ്ത് നന്നായി എന്നാണ് തോന്നണത്. കാരണം ഇപ്പൊ ഞങ്ങള് പ്രഭജിത്തിനെ വിളിച്ചപ്പോഴാണ് പ്രഭജിത്ത് പറയണേ രാത്രി 9 മണിയോട്ട് കർഫ്യൂ ആണ്. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ ഗുജറാത്തിൽ എന്താണ് സ്ഥിതി എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇതുവരെ ഒരു ഇപ്പൊ 7:30 ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കർഫ്യൂ ഉള്ള പോലെയും തോന്നുന്നില്ല. അപ്പൊ നമുക്ക് കണ്ടറിയാം എന്താണ് രാത്രി കർഫ്യൂ, കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു കേട്ടോ. റേസ് കോഴ്സ് റോഡ്, റേസ് കോഴ്സ് റോഡിലൊരു ഇവിടെ റൂം എടുത്തു. അപ്പൊ ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോ വലിയൊരു കുഴപ്പമില്ലാത്ത പ്രൈസിന് കിട്ടി. അപ്പൊ ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. ഇനി അപ്പൊ ഇനി അന്വേഷിക്കണം ഇനിയിപ്പോ എങ്ങനെയാന്ന്. അടുത്ത ദിവസങ്ങളിലെ നൈറ്റ് കർഫ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു. 8 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മണിക്കൂറിൽ പോയി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വരണം. ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ കയറുമ്പോൾ സെക്യൂരിറ്റി നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ സംസാരിക്കണം മലയാളം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആള് ആലുവ ടു ചെങ്ങന്നൂർ, ചെങ്ങന്നൂർ ഹൈവേ എന്തോ പണിഞ്ഞ പണ്ട് 1992 ആളവിടെ വർക്കിനൊക്കെ വന്നിട്ടുണ്ട് ഇത്ര. നമ്മൾ സംസാരിക്കുമ്പോൾ ജാതി കയറി വർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. എന്തായാലും റൂമിലേക്ക് കയറാം, ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളുടെ റൂമിൽ ബാഗൊക്കെ വെച്ചു, ഒന്ന് മുഖമൊക്കെ കഴുകി സൊമാറ്റോയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നേരിച്ചു. എന്തെങ്കിലും ചീപ്പായിട്ട് കേട്ടോ. സൊമാറ്റോ ക്ലോസ് ആയി. കാരണം ഇവിടെ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊമാറ്റോ ഡെലിവറി എടുക്കുന്നില്ല, സ്വിഗ്ഗി എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. പുറത്തേക്ക് പോകണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കാരണം ഈ ഇതുള്ളതുകൊണ്ട്, കർഫ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ലക്ഷ്മി ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. ലക്ഷ്മീനെ കാണിക്കാത്ത ഡള്ളൊന്നുമല്ല, വേദന കാരണമാണ്. പിന്നെ ടെൻഷനും, ഇനിയിപ്പോൾ വേദന കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പ്രാധാന്യം. ടെൻഷനും വേദനയൊക്കെ കൂടിയിട്ടുണ്ട്. സെറ്റാവും. നമ്മളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രഭജിത്ത്, ഇതാണ് പ്രഭജിത്ത്. ഒരു 1 മന്ത് ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, ഗുജറാത്ത് വരുമ്പോൾ വിളിക്കണം, ഗുജറാത്ത് വരുമ്പോൾ വിളിക്കണം എന്ന്. അപ്പൊ നമ്മളിന്ന് മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡർ കഴിഞ്ഞ ഉടനെ ഞാൻ വിളിച്ചു പ്രഭജിത്തിന്. ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഡോക്ടറിനെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ. അപ്പോൾ മാഡത്തിൻ്റെ നമ്പറൊക്കെ തന്നെ പ്രഭജിത്താണ് ഞാൻ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എന്നാലും ഇപ്പം ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നു. പക്ഷെ ആൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ആൾ അവിടെ പോയിരിക്കുന്നത് കേട്ടോ. പിന്നെ കോവിഡ് അല്ലേന്ന് വെച്ചിട്ട് കോവിഡ് പ്രോട്ടോക്കോളാണ് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രഭജിത് മാസ്കൊക്കെ ഇട്ട് റെഡി ആയിട്ട് പോകാനൊരുങ്ങാണ്. ഞങ്ങളിത് റൂമിലേക്ക് കയറി കിടക്കാനും പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വയ്യണ്ടായിട്ടോ ബാസിന്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.
ഡ്രൈവർ. ബൈ.